സങ്കീർത്തനങ്ങൾ 88:1-2 വാക്യങ്ങൾ. എന്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ മുമ്പിൽ വരുമാറാകട്ടെ. എന്റെ നിലവിളിക്ക് ചെവിചായിക്കണമേ. ഏറ്റവും ദുഃഖസാന്ദ്രമായ സങ്കീർത്തനം എന്നാണ് 88-ാം സങ്കീർത്തനം അറിയപ്പെടുന്നത്. ചാൾസ് സ്പർജൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ സങ്കീർത്തനത്തിൽ ഹേമാൻ തന്റെ ജീവിത ചരിത്രത്തിന്റെ ഭൂപടം നൽകുന്നു. താൻ യാത്ര ചെയ്ത ഇരുണ്ട ഇടങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്റെ പാപങ്ങൾ, ആകുലങ്ങൾ, പ്രതീക്ഷകൾ, ഭയങ്ങൾ, ശത്രുക്കൾ, അങ്ങനെ ഓരോന്നും പരാമർശിക്കുന്നു. ആകയാൽ ഇതൊരു വാസ്തവമായ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ വിഷയങ്ങളെല്ലാം കർത്താവിനോട് അറിയിക്കുന്ന വാസ്തവമായ പ്രാർത്ഥന. സങ്കീർത്തനത്തിലാകെ പ്രതീക്ഷയുടെ കണികയായി പറയുന്ന വാക്ക് ആദ്യ വാക്യത്തിൽ കാണുന്ന രക്ഷയുടെ ദൈവമായ യഹോവേ എന്ന അഭിസംബോധനയാണ്. ജീവിതം മുഴുവൻ ഇരുളിലാഴുമ്പോഴും ദൈവത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരുവന്റെ പ്രതീക്ഷാ കിരണം ദൈവമാണ്. അത് അവൻ കാണുക തന്നെ ചെയ്യും. അനുഭവത്തിൽ നിന്നല്ല, പ്രത്യാശയിൽ നിന്നാണ് ഈ വാക്കുകൾ ഇവിടെ പറയുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു. ഉറങ്ങാൻ പോലും കഴിയാത്ത വിധം അത്രമേൽ രൂക്ഷമായ പ്രശ്നങ്ങളിലൂടെയും മനോവേദനകളിലൂടെയുമാണ് താൻ കടന്നുപോകുന്നത്. എന്നാൽ അപ്പോഴും തനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ദൈവസന്നിധി ഏത് കൂരിരുട്ടിലും ഒരു ദൈവപൈതലിന് ധൈര്യം നൽകാൻ മതിയായതാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തെ വിട്ട് ദൈവ സാന്നിധ്യം വിട്ടകലുന്നവരുടെ സ്ഥിതി അതിദാരുണമാണ്. എന്റെ പ്രാർത്ഥന തിരുമുമ്പിൽ വരുമാറാകട്ടെ എന്ന അപേക്ഷ സൂചിപ്പിക്കുന്നത് ദൈവം പ്രാർത്ഥന കേൾക്കുന്നതിന് എന്തോ തടസ്സം നേരിട്ടു എന്നാണ്. സകലവും അറിയുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ അറിയുന്നുണ്ട്. എന്നാൽ അതിന് ഉത്തരം ലഭിക്കാതിരിക്കുന്നെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ദൈവകരങ്ങൾ കുറുകിയിട്ടില്ല, ചെവികൾ മന്ദമായിട്ടില്ല, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെ അകറ്റിയിരിക്കുന്നത് എന്ന് യെശയ്യാവ് പ്രവചിക്കുന്നു. നമ്മുടെ കുറവുകൾ പ്രാർത്ഥന കേൾക്കുന്നതിന് തടസ്സമാകുന്നുണ്ടോ? എങ്കിൽ അനുതാപത്തോടെ ക്ഷമ ചോദിച്ച് ദൈവത്തോട് നിരക്കുക. അവിടുന്ന് തീർച്ചയായും പ്രാർത്ഥന കേട്ട് നമ്മെ വിടുവിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.